ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ച് നാം ഓരോരുത്തരും അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് എപ്രകാരമാണ് അവിടുത്തെ വലിയ കരുണ വർഷിച്ചത് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. കർത്താവ് കരുണ ചൊരിഞ്ഞ നിമിഷങ്ങളെ തിരിച്ചറിയുമ്പോൾ കർത്താവിൻ്റെ സന്നിധി നന്ദി പറയുന്നവരായിട്ട് നമുക്ക് മാറാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കാരുണ്യപൂർവ്വം ചേർത്ത് പിടിക്കുന്നവനാണ്. പലപ്പോഴും നമ്മളെ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ കൂടെയുള്ളവർ തന്നെ നമ്മോട് പെരുമാറിയാലും നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ നമ്മളെ പൂർണ്ണമായും അവഗണിച്ച് കഴിയുന്ന നിമിഷങ്ങളുണ്ടാകുമ്പോഴും നമ്മളെ ആശ്രയിക്കേണ്ടവർ തന്നെ നമ്മളെ അവഹേളിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഓർക്കുക, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യത്തോടെ ഇന്നേ ദിവസം മത്തായിയുടെ സുവിശേഷം 15:21-28 തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൺ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവി ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നതല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച, കർത്താവി എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവി, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. സ്നേഹങ്ങളോരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വചനഭാഗം ഒരുപക്ഷെ എന്തുകൊണ്ടാണ് യേശുനാഥൻ അവളോട് ഇപ്രകാരം പ്രവർത്തിച്ചത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാകാം. തൻ്റെ മകളെ പിശാച് ബാധിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഒരു വിജാതീയ സ്ത്രീ അവനെ സമീപിക്കുമ്പോൾ കർത്താവ് തുറന്നു പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയ ഇസ്രായേലിലെ ആടുകളുടെ അടുക്കിലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത്, അവരിടയിലേക്ക് മാത്രമാണ് എന്നെ അയച്ചിരിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്നെല്ലാം അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ അവൻ ശ്രമിക്കുമ്പോഴും അവൾ വീണ്ടും വീണ്ടും കർത്താവിനോട് അപേക്ഷിക്കുന്നത്, കർത്താവേ എന്നെ സഹായിക്കണമേ. അവൾ വീണ്ടും ആ ഒരു അപേക്ഷ അവൻ്റെ മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ കർത്താവിൻ്റെ മറുപടി, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്നായിരുന്നു. ഒരുപക്ഷേ തൻ്റെ മകൾക്ക് രക്ഷയാകും എന്ന് കരുതി ഒത്തിരിയേറെ പ്രതീക്ഷയോടെ കടന്നു വന്ന ആ മകളെ സംബന്ധിച്ച് അത് വളരെ വേദനാജനകമായ ഒരു മറുപടിയാണ്. ഒരുപക്ഷെ സാധാരണക്കാരായ നമുക്ക് പോലും ഒത്തിരിയേറെ അമർഷം തോന്നുന്ന ഒരു മറുപടി. കാരണം ആ അപേക്ഷിച്ചു വന്ന വ്യക്തിയെ ഒരു നായിയോടെയാണ് കർത്താവ് ഉപമിച്ചത്.
ഇതെല്ലാം കേൾക്കുമ്പോൾ തീർച്ചയായും ഒത്തിരിയേറെ അരിശം നമുക്ക് തോന്നാം. എന്താണ് ഞാനൊരു സഹായം അഭ്യർത്ഥിച്ചിട്ട് ഇതുപോലെ അവൻ പെരുമാറുന്നത്? എന്തുകൊണ്ടായിരിക്കും എൻ്റെ അപേക്ഷ കേൾക്കാതെ ഇതുപോലെ അവൻ പ്രതികരിച്ചത്? പരസ്പരം സ്നേഹിക്കുവാൻ അരുളി ചെയ്ത കർത്താവ്, മറ്റുള്ളവരെ സഹായിക്കുവാൻ പറഞ്ഞ കർത്താവ്, ഇതാ തൻ്റെ മുമ്പിൽ സഹായം അഭ്യർത്ഥിച്ചു വന്ന ഒരു വ്യക്തിയോട് വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറുന്നു. അല്ലെങ്കിൽ ഒത്തിരിയേറെ അവജ്ഞയോടെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കരങ്ങളിലെ പന്തുകളാണ് നമ്മൾ ഓരോരുത്തരും. ആ പന്ത് കർത്താവിൻ്റെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ അത് വലിച്ചെറിയുവാൻ കർത്താവിന് അവകാശമുണ്ട്. അതിനെ ചേർത്ത് പിടിക്കുവാൻ കർത്താവിന് അവകാശമുണ്ട്. ആ പന്ത് കുത്തി കീറിക്കളയുവാൻ കർത്താവിന് അവകാശമുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെയാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കരങ്ങളിൽ. നമ്മളെ തന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമ്മളൊരിക്കലും കർത്താവിനോട് ഡിമാൻഡ് പറയാൻ പാടില്ല, എന്നെ ഇതുപോലെ മാത്രമേ ഉപയോഗപ്പെടുത്താവൂ എന്ന്. നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ പൂർണ്ണമായ അധികാരത്തിന് കീഴിലേക്ക് നമ്മളെ തന്നെ നൽകുകയാണ്. അതുപോലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടു നൽകുമ്പോൾ ദൈവത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഇവിടെ ആ കാനാങ്കാരി സ്ത്രീയെ സംബന്ധിച്ച് യേശുവിൽ പൂർണ്ണമായ വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് തൻ്റെ മകളെ പിശാച് ബാധിച്ചിരിക്കുന്നു, അവളെ സുഖപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ആ വിജാതീയ സ്ത്രീയുടെ വിശ്വാസമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. അവൾ പൂർണ്ണമായി വിശ്വസിച്ചു, ഞാൻ അപേക്ഷിക്കുന്ന ഈ വ്യക്തിക്ക് അതിന് സാധിക്കും. മാത്രമല്ല അവൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും, പറയുന്നത്, കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. വരാനിരിക്കുന്ന മിശിഹ ഇവൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു അപേക്ഷിക്കലാണത്. കാരണം രക്ഷകൻ ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്നായിരിക്കും കടന്നു വരിക എന്ന ഒരു ചൊല്ല് അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി വിശ്വസിച്ച അവൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ തീർച്ചയായും അവൻ രക്ഷകനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവൾ ആ ഒരു അപേക്ഷ വയ്ക്കുക. എന്നാൽ അവളുടെ വിശ്വാസം എത്ര വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മറുപടിയിലേക്ക് അവളെ നയിക്കുന്നത് കർത്താവിൻ്റെ പ്രകോപിക്കുന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു. ഓരോ കാര്യങ്ങളും അവളുടെ മുമ്പിൽ അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് തന്നെ തോന്നി, എൻ്റെ വിശ്വാസം പ്രകടമാക്കേണ്ട ഒരു സമയമാണിത്. കാരണം എൻ്റെ മകളെ സംബന്ധിച്ച് അവനിൽ മാത്രമാണ് പൂർണ്ണമായ രക്ഷയുള്ളത്. ആ ഒരു രക്ഷ ഏറ്റുവാങ്ങുവാൻ ഇനിയും എനിക്കെന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് തിരിച്ചറിഞ്ഞ അവൾ യേശുവിൻ്റെ മുമ്പിൽ, ഏത് രീതിയിലും ഞാൻ ഇന്ന് ആ ഒരു രക്ഷ കൈവലിച്ച് കടന്നു പോകൂ എന്ന രീതിയിൽ പെരുമാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു നായയോട് പോലും ഉപമിക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള ദേഷ്യവും പ്രകടിപ്പിക്കാതെ വീണ്ടും ഒത്തിരിയേറെ പ്രതീക്ഷയോടെ കർത്താവിനെ സമീപിക്കുന്ന അവളുടെ ആ വിശ്വാസം, അത് പിന്നീട് കർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുകയാണ്, സ്ത്രീയെ നിൻ്റെ വിശ്വാസം എത്ര വലുതാണ്. ഒരുപക്ഷേ കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ച ശിഷ്യന്മാർക്ക് പോലും ഇല്ലാത്ത ഒരു വിശ്വാസ പ്രകടനമായിരുന്നു ഈ കാനാങ്കാരി സ്ത്രീയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ മത്തായി സുവിശേഷകൻ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് മാറിയ ഒരു വ്യക്തിയാണ്. പിന്നീട് ക്രിസ്തുമതം സ്വീകരിക്കുവാൻ ആഗ്രഹിച്ച പലരെയും അവർ തിരഞ്ഞെടുക്കേണ്ടത് എപ്രകാരമാണ്? ഒരു യഹൂദനെ മാത്രമാണോ ക്രിസ്തുമതത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടത്? അതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ പല രീതിയിലും അപേക്ഷകരായി കടന്നു വന്നവർക്ക് യഹൂദ പാരമ്പര്യമനുസരിച്ച് പരിച്ഛേദന കർമ്മം ചെയ്യേണ്ടതുണ്ടോ? അതോ ആ ഒരു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമാണോ സ്ഥാനം നൽകേണ്ടത്? അങ്ങനെ ഒത്തിരിയേറെ ചർച്ചകൾ നടക്കുന്ന സമയത്തും യേശുനാഥൻ എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ് എന്ന ഒരു ഉത്തരം നൽകുവാൻ വേണ്ടിയാണ്
ഈ ഒരു കാര്യം വളരെ പ്രത്യേകമായി ഈ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് ആദ്യമേ എതിര് പറഞ്ഞാലും വീണ്ടും കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ യേശുനാഥൻ കാനാങ്കാരി സ്ത്രീയോട് ആദ്യമേ ഞാൻ ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കളേക്ക് മാത്രം അയക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവളുടെ വിശ്വാസം കണ്ട് അവളുടെ മകളെ സുഖപ്പെടുത്തുന്നു. യോനാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണം വിടുന്നതിൽ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ കന്യകാമറിയം വന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നുണ്ട്, മകനെ അവരുടെ വീഞ്ഞ് തീർന്നു പോയി. അത് പറയുമ്പോൾ കർത്താവ് ആദ്യം തന്നെ പറയുന്ന മറുപടി എന്താണ്? സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത് എന്നുള്ള മറുപടി. ആദ്യമേ ഇനിയും എൻ്റെ സമയമായിട്ടില്ല എന്ന് തൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തുമ്പോഴും അവസാനം ആ കുടുംബത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് ആ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, ആദ്യമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമായ ഒന്നാണ് എന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായും കർത്താവ് തൻ്റെ മനസ്സ് മാറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കും. അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. കർത്താവിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ അനുഗ്രഹങ്ങൾ തന്നെയാണ്. ഇന്ന് ഈ കാനാങ്കാരി സ്ത്രീ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും അതുതന്നെയാണ്. പല മേഖലയിലും അവൾ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഒരു റിജക്ഷൻ ഉണ്ടാകുമ്പോൾ തളർന്നു പോകേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും എന്ന് അവൾ നമ്മളെ പഠിപ്പിക്കുന്നു. അവിടെ കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ വിശ്വാസത്തോടെ കർത്താവിനോട് ചേർത്ത് നിൽക്കുവാനും കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഉന്നയിക്കുവാനും നാം ഓരോരുത്തരും തയ്യാറാകണം എന്ന് കാനാങ്കാരി സ്ത്രീ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ കണ്ടു നിൽക്കുന്ന ശിഷ്യന്മാർ പോലും അവളുടെ ആ വിശ്വാസത്തെ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ്. അവർ പോലും കർത്താവിനോട് അഭ്യർത്ഥിക്കുന്ന തലത്തിലേക്ക് അവൾ ദൈവത്തിൽ ആശ്രയം വെച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. കർത്താവ്, നീ അത് അവൾക്ക് നടത്തി കൊടുത്താലും അവൾ നമ്മുടെ പുറകെ വന്ന് നിലവിളിക്കുകയാണല്ലോ എന്ന് ശിഷ്യന്മാർ പറയുമ്പോഴും അവരുടെ പോലും മനസ്സറിയിക്കുന്ന ഒരു അപേക്ഷയായിരുന്നു അവളുടേതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഒരമ്മയുടെ വിശ്വാസം, തൻ്റെ മകൾക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ കർത്താവ് കരിഞ്ഞാൽ മാത്രമേ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞ ആ അമ്മയുടെ വിശ്വാസമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. പരാജയപ്പെട്ടാലും കർത്താവ് വീണ്ടും കനിയും എന്ന പ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ സന്നിധി ഭഗ്നാശയാകാതെ വിളിച്ചപേക്ഷിക്കുന്ന ഒരമ്മയുടെ വിശ്വാസം. തന്നെ ഒഴിവാക്കുവാൻ വേണ്ടി കർത്താവ് തന്നെ പല കാര്യങ്ങളും പറയുമ്പോഴും അങ്ങനെയൊന്നും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പോകില്ല, പിടിവാശിയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ വിശ്വാസം. പൂർണ്ണമായും അങ്ങനെ ശരണം പ്രാപിച്ച് എന്നെ ഉപേക്ഷിക്കുവാൻ അങ്ങേക്ക് സാധിക്കില്ല എന്ന് പറയാതെ പറയുന്ന ഒരു വിശ്വാസമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളും ഒരു പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ ഇതുപോലെ തന്നെയായിരിക്കില്ലേ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി ഇതാ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ അണയുന്നു, കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് അവർ അപേക്ഷിക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, ഇന്ന് ഈ കാനാങ്കാരിയുടെ സ്ത്രീയുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വലിയ മാതൃകയായിട്ട് മാറട്ടെ. ഒരിക്കലും നിരാശയിലേക്ക് പതിക്കാതെ, പൂർണ്ണമായ വിശ്വാസത്തോടെ, മടുപ്പ് കാണിക്കാതെ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് ഈ ദിവ്യകാനി നാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ജീവിതത്തെ നിവർത്തിച്ച് തരുവാൻ കർത്താവിന് സാധിക്കും. ആ ഒരു ബോധ്യത്തിൽ മടുപ്പ് കാണിക്കാതെ നിരന്തരം കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ നമ്മളോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ശിഷ്യന്മാർ എപ്രകാരമാണോ ആ കാനാങ്കാരിയുടെ ആവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ ഉന്നയിച്ചത്, അതുപോലെ നമുക്കും അവരുടെ ആവശ്യങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ ഉന്നയിക്കാം. തീർച്ചയായും കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കും.
നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവരായ തമ്പുരാന് പ്രത്യേക നന്ദി അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാം ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.